നിങ്ങൾക്കറിയാമോ ചരിത്രത്തിലാദ്യമായി ആയിരക്കണക്കിന് ആൾക്കാർ മരണസമയത്ത് പൊതുവേ ചെയ്യുന്നത് പോലെ ശരീരം അടക്കുന്നത് മാറ്റി ശരീരം ദഹിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് വിദഗ്ദ്ധർ പറയുന്നതനുസരിച്ച് ഈ പ്രവണത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ എഴുപത് ശതമാനം ആളുകളും പരമ്പരാഗത അടക്കത്തെക്കാൾ ദഹിപ്പിക്കുന്നത് ഇഷ്ടപ്പെടും എന്നാണ് പറയുന്നത് അപ്പോൾ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ ശരീരം ദഹിപ്പിക്കാമോ ഈ വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം ശരി ഞാൻ ചോദിക്കാനും ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്ന നാല് ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ശവം ദഹിപ്പിക്കൽ എന്നാൽ എന്താണ് രണ്ടാമത്തെ ചോദ്യം ബൈബിളിൽ ദഹിപ്പിക്കുന്നതിനെ കുറിച്ച് കൃത്യമായി എന്താണ് പറയുന്നത് ബൈബിളിൽ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ മൂന്നാമത്തെ ചോദ്യം ചില പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് അതെന്താണെന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുന്നതും പുനരുദ്ധാനത്തിൽ ദൈവം എനിക്ക് വേണ്ടി തരുന്ന ശരീരത്തെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുമോ അവസാനത്തെ ചോദ്യം ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് ശരീരം ദഹിപ്പിക്കാൻ ആലോചിക്കുന്നു ദഹിപ്പിക്കണോ അതോ അടക്കണോ എന്ന് തീരുമാനിക്കാൻ ഞാൻ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഒന്നാമത്തെ ചോദ്യം ശരീരം ദഹിപ്പിക്കൽ എന്നാൽ എന്താണ് ദഹിപ്പിക്ക എന്നത് ഒരു ചെറിയ അറയ്ക്കുള്ളിൽ വളരെ ഉയർന്ന ഊഷ്മാവിൽ ശരീരത്തെ കത്തിക്കും അത് ശരീരത്തെ അതിന്റെ അടിസ്ഥാന ഘടകങ്ങളിലേക്ക് ചുരുക്കും മൃദുവായ ടിഷ്യൂ ഉൾപ്പെടെയുള്ള ശരീരത്തിന്റെ ഭൂരിഭാഗവും ആവിയായി പോകും അസ്ഥികൾ മാത്രം ബാക്കി വരും ആ അസ്ഥികളും ഉണങ്ങി പൊടിയോ ചാരമോ ആകുന്നത് കത്തിക്കും ഇപ്പോൾ ബൈബിൾ പറയുന്നു നിന്നെ ഉണ്ടാക്കിയ മണ്ണിലേക്ക് മടങ്ങുന്നതുവരെ വരെ നീ മുഖത്തെ വീർപ്പോടെ നീ ഉപജീവനം കഴിക്കും കാരണം നിന്നെ പൊടിയിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് നീ പൊടിയിലേക്ക് തന്നെ മടങ്ങും അപ്പോൾ ഇവിടെ നമ്മുടെ ശരീരം ദഹിപ്പിക്കുന്നതിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സൃഷ്ടിക്കാൻ ദൈവം ഭൂമിയോ പൊടിയോ ഉപയോഗിച്ചു എന്നതാണ് അതിനാൽ പ്രധാനമായും നിങ്ങൾ ദഹിപ്പിക്കുന്നതിലൂടെ ദൈവം മനുഷ്യരാശിയെ സൃഷ്ടിച്ച യഥാർത്ഥ അവസ്ഥയിലേക്ക് നിങ്ങളുടെ ശരീരത്തെ തിരിച്ചു കൊണ്ടുപോരുകയാണ് ചെയ്യുന്നത് മനുഷ്യരെ സൃഷ്ടിക്കാൻ ദൈവം ഭൂമിയോ പൊടിയോ ഉപയോഗിച്ചു എന്നതാണ് അതിനാൽ പ്രധാനമായും നിങ്ങൾ ദഹിപ്പിക്കുന്നതിലൂടെ ദൈവം മനുഷ്യരാശിയെ സൃഷ്ടിച്ച യഥാർത്ഥ അവസ്ഥയിലേക്ക് നിങ്ങളുടെ ശരീരത്തെ തിരികെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഈ ശരീരം ചാരമാകുന്നതുവരെ തീയിൽ ദഹിപ്പിക്കുന്നത് വളരെ അടുത്ത പഠനങ്ങളും ഗവേഷണങ്ങളും ഭൌതിക വശങ്ങളിൽ മാത്രമല്ല പാരിസ്ഥിതികവും സാമൂഹികമായ പ്രത്യാഘാതങ്ങളും മനസ്സിലാക്കാൻ ശ്രമിച്ചു നാഷണൽ ഫ്യൂണറൽ ഡയറക്ടേഴ്സ് അസോസിയേഷന്റെ ഡാറ്റ അനുസരിച്ച് സാമൂഹിക മുൻഗണനകൾ സാമ്പത്തിക പരിമിതികൾ പാരിസ്ഥിതിക പരിഗണനകൾ എന്നിവയിലെ മാറ്റങ്ങൾ കാരണം ദഹിപ്പിക്കുന്നതിന്റെ നിരക്ക് അതനുസരിച്ച് കൂടുന്നുണ്ട് എൺപത് ശതമാനം ഇന്ത്യക്കാരും ഇപ്പോൾ ദഹിപ്പിക്കുന്നത് തിരഞ്ഞെടുക്കുന്നുവെന്ന് ഡാറ്റ പറയുന്നു ഈ സംഖ്യ ഇനി വരും വർഷങ്ങളിലും കൂടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു ശാസ്ത്രീയമായി ശവസംസ്കാരത്തെ അപേക്ഷിച്ച് ദഹിപ്പിക്കുന്നത് കൂടുതൽ സ്ഥിരമായ ഒരു ബദലായി അവതരിപ്പിക്കപ്പെടുന്നു ശവസംസ്കാരത്തിന് ഒരുപാട് സ്ഥലമെടുക്കുന്നു എന്നും തടി ശവപ്പെട്ടികളിലും ശവകുടീരങ്ങളിലും രാസവസ്തുക്കളുടെ ഉപയോഗം ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നേരെ മറിച്ച് ദഹിപ്പിക്കുന്നത് ഊർജ്ജം ചെലവാക്കുകയും കാർബൺ പുറത്തുവിടുകയും ചെയ്യുന്നു മാത്രമല്ല വളരെ കുറച്ച് സ്ഥലം മാത്രം മതി ഇതിന് പാരിസ്ഥിതിക പരിഗണനകൾക്കപ്പുറം ദഹിപ്പിക്കുന്നത് സാംസ്കാരികവും മതപരമായ മാനദണ്ഡങ്ങളിലെ മാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നു ചിലർ അതിന് ശുദ്ധീകരണത്തിന്റെയും വിമോചനത്തിന്റെയും ഒരു രൂപമായി കാണുന്നുണ്ട് മറ്റുള്ളവർ ബൈബിളിലും വിശുദ്ധ ഗ്രന്ഥങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള മാർഗ്ഗനിർദ്ദേശം തേടുന്നുണ്ട് ശരി അതുകൊണ്ട് ചോദ്യം രണ്ടിലേക്ക് നമുക്ക് കിടക്കാം ദഹിപ്പിക്കുന്നതിനെക്കുറിച്ച് ബൈബിൾ കൃത്യമായി എന്താണ് പറയുന്നത് പഴയ നിയമത്തിൽ ഇരുന്നൂറിലധികം സന്ദർഭങ്ങളിൽ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ സന്ദർഭങ്ങളിലെല്ലാം പരമ്പരാഗത രീതിയിൽ തന്നെയാണോ ശവം സംസാരിക്കപ്പെടുന്നത് എന്നറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടാകാം ബൈബിളിൽ ഒരിടത്തും ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തി ഇങ്ങനെയേ സംസ്കരിക്കാൻ പാടുള്ളൂ എന്നോ പറഞ്ഞിട്ടില്ല ബൈബിളിൽ പല ആളുകളുടെയും മൃതദേഹം കത്തിക്കുന്നതിനെ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് പക്ഷെ അത് ദഹിപ്പിക്കുന്നതിനെക്കുറിച്ച് നേരിട്ട് പരാമർശിക്കുന്നില്ല അതിന്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഷൗലിനെയും അവന്റെ പുത്രമാരെയും ഫിലിസ്തീൻ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നത് നമുക്കറിയാം പിന്നെ ഇസ്രായേലിയറിൽ ചിലർ അവരുടെ ശരീരം കണ്ടെത്തിയപ്പോൾ അത് ഇങ്ങനെയാണ് പറയുന്നത് അവരുടെ ധീരരായ എല്ലാ യോദ്ധാക്കളും രാത്രിയിൽ ബെത്സീനയിലേക്ക് പോയി ഷൗലിന്റെയും പുത്രമാരുടെയും മൃതദേഹങ്ങളെടുത്ത് യാബേഷിൽ കൊണ്ടുവന്നു അവിടെ അവർ ജടങ്ങൾ ദഹിപ്പിച്ചു തുടർന്ന് അവരുടെ അസ്ഥികൾ എടുത്ത് യാവേഷിലെ കരുവേലകത്തിന്റെ ചുവട്ടിൽ അടക്കം ചെയ്തു അവർ ഏഴ് ദിവസം ഉപവസിച്ചു ഇവിടെ സംഭവിച്ചു കാണാൻ സാധ്യതയുള്ളത് ആ മൃതദേഹങ്ങൾ ഒരുപക്ഷെ വികൃതമാക്കപ്പെട്ടതോ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടതോ ആയ അവസ്ഥയിലായിരിക്കാം ശരിയായ പരമ്പരാഗത രീതിയിൽ സംസ്കരിക്കാനോ അല്ലെങ്കിൽ ആ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് പ്രായോഗികമല്ലാത്ത അവസ്ഥയിലായിരുന്നു കാണും അതിനാൽ അവർ മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ തീരുമാനിച്ചു ശവം കത്തിക്കുന്നതിനെക്കുറിച്ചുള്ള മറ്റൊരു പരാമർശം രണ്ട് രാജാക്കന്മാർ ഇരുപത്തിയൊന്നിൽ കാണാം അത് ദഹിപ്പിക്കുന്നു എന്നായിരിക്കണമെന്നില്ല അതിൽ ഇങ്ങനെയാ പറയുന്നത് മനഷെ തന്റെ മകനെ അഗ്നിപ്രവേശം ചെയ്യിക്കുകയും മുഹൂർത്തം നോക്കുകയും ആഭിചാരം പ്രയോഗിക്കുകയും വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിച്ചു ഒടുവിൽ രണ്ട് രാജക്കന്മാർ ഇരുപത്തിമൂന്നിന്റെ പതിനാറ് ഇരുപതിൽ ഇങ്ങനെ പറയുന്നു എന്നാൽ യോഷിയാവ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ മലയിൽ ഉണ്ടായിരുന്ന കല്ലറുകൾ കണ്ടിട്ട് ആളയേച്ച് കല്ലറുകളിൽ നിന്ന് അസ്ഥികൾ ഏടുപ്പിച്ചു ഈ കാര്യം മുന്നറിയിച്ചിരുന്ന ദേവപുരുഷൻ പ്രസ്താവിച്ച യഹോയുടെ വചനപ്രകാരം ആ യാഗപീഠത്തിന്മേൽ ഇട്ടു ചുട്ട് അത് അശുദ്ധമാക്കി കളഞ്ഞു തുടർന്ന് ഇരുപതാം വാക്യത്തിൽ താഴെ പറയുന്നു അവൻ അവിടെ പൂജാഗ്രി പുരോഹിതന്മാരെയൊക്കെയും ബലിപീഠങ്ങളിന്മേൽ വെട്ടിക്കൊല്ലുകയും അവയുടെ മേൽ മനുഷ്യാസ്തികൾ ചൂടുകയും ചെയ്തിട്ട് എരുഷ്ലമിലേക്ക് മടങ്ങിപ്പോകുന്നു ഇത് മൃതദേഹങ്ങൾ കത്തിച്ചതിനെ കുറിച്ചുള്ള പരാമർശങ്ങളാണ് പക്ഷേ മരണസമയത്ത് ആരെങ്കിലും ദഹിപ്പിക്കുവാൻ പ്രക്രിയയെക്കുറിച്ചോ ആശയത്തെക്കുറിച്ചോ നേരിട്ടുള്ള പരാമർശമോ പ്രസ്താവനയോ ഇല്ല രണ്ട് രാജകന്മാർ ഇരുപത്തിമൂന്നിന്റെ പതിനാറിലും ഇരുപതിലും പറഞ്ഞിരിക്കുന്നത് യോശിയ രാജാവിന്റെ ഈ കാര്യം രാജ്യത്തിലെ മതപരിഷ്കാരത്തിന്റെ പ്രധാന കാലഘട്ടത്തെയാണ് കാണിക്കുന്നത് ബൈബിൾ ചരിത്രത്തിലെ ഈ നിമിഷം പ്രതീകാത്മകതയും അർത്ഥവും നിറഞ്ഞതാണ് ശവസംസ്കാര സമ്പ്രദായങ്ങളുടെ സങ്കീർണതയെയും അക്കാലത്തെ സാംസ്കാരികവും ആത്മീയവുമായ പശ്ചാത്തലത്തിൽ അവയുടെ പങ്കിനെ കാണിക്കുന്നു യോശിയ രാജാവ് ആരാധനയെ ശുദ്ധീകരിക്കാനും തോറയുടെ കൽപ്പനയിൽ കർശനമായി നടക്കാനുള്ള തന്റെ ദൃഢനിശ്ചയത്തിൽ ബാലിനും അശ്വരയ്ക്കുമുണ്ടായിരുന്ന ആരാധനാലയങ്ങൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ചു ബഥലിലെ പീഠങ്ങളിൽ മനുഷ്യാസ്തികൾ കത്തിക്കുന്നത് മതപരമായ വിജയവെപ്പിന്റെ പ്രകടനം മാത്രമല്ല മറിച്ച് മ്ലേച്ചമായി കണക്കാക്കുന്ന ആചാരങ്ങളുടെ ഏതെങ്കിലും അവശിഷ്ടം ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നതാണ് തിരഞ്ഞെടുക്കപ്പെട്ട ശവസംസ്കാര ചടങ്ങെന്ന നിലയിലോ ഒരു ആചരണമെന്ന നിലയിലോ ഈ കാര്യം നേരിട്ട് ദഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിലും മതപരമായ സന്ദർഭങ്ങളിൽ മനുഷ്യാവശിഷ്ടങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചും പിന്നെ ശുദ്ധീകരണത്തിന്റെ പ്രതീകമായ തീയെ ഇത് എടുത്തു കാണിക്കുന്നു ശാസ്ത്രീയമായി ദഹിപ്പിക്കുന്നത് പാരിസ്ഥിതിക അടിസ്ഥാനത്തിൽ പഠിച്ചിട്ടുള്ള പ്രക്രിയകൾ ഉൾക്കൊള്ളുന്നു പുരാവസ്തു നരവംശാസ്ത്രം എന്നീ മേഖലകളിലെ ഗവേഷകർ ചരിത്രത്തിനുടനീളമുള്ള വ്യത്യസ്ത സംസ്കാരങ്ങൾ അവരുടെ മരിച്ചവരെ അവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നും ചിതയിൽ ചെയ്യുന്ന വിവിധ രീതികളും വെളിപ്പെടുത്തുന്നുണ്ട് പുറത്ത് കത്തിക്കുന്ന രീതിയിൽ നിന്ന് നാം ഇപ്പോൾ ആധുനിക ദഹിപ്പിക്കുന്ന സൗകര്യങ്ങളിലേക്ക് മാറിയിരിക്കുന്നു അത് ഹാനികരമായ വാദങ്ങൾ ഇല്ലാതെയാക്കുന്നു മനുഷ്യന്റെ ശവം അസ്ഥി കൈകാര്യം ചെയ്യുന്നത് ആഴത്തിലുള്ള ആത്മീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്ന് ബൈബിൾ പറയുന്നു ഉദാഹരണത്തിന് സംഘീപുസ്തകം പത്തൊൻപതിന്റെ പതിനൊന്നിൽ പറയുന്നത് യാതൊരു മനുഷ്യന്റെയും ശമം തുടങ്ങുവാൻ ഏഴു ദിവസം അശുദ്ധനായിരിക്കണം എന്ന് പറയുന്നു ശുദ്ധീകരണം ആവശ്യമുള്ള ഒരു ആചാരപരമായ വേർപെടുത്തൽ അടിച്ചേൽപ്പിക്കുന്ന ഒന്നായി മരണത്തെ ഈ വാക്യം അടിവരെ എന്നിരുന്നാലും മരിച്ചവരെ ദഹിപ്പിക്കുന്നത് ഒരു ആചാരമായി ബൈബിൾ നേരിട്ട് പറഞ്ഞിട്ടില്ല ഇത് ക്രിസ്ത്യൻ തത്വങ്ങളിൽ വ്യാഖ്യാനങ്ങൾക്ക് ഇടം നൽകുന്നുണ്ട് രസകരമായ ഒരു കാര്യം പറയാം ഇന്നത്തെ ശാസ്ത്രം ദഹിപ്പിക്കുന്നതിനെക്കുറിച്ച് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ കാഴ്ചപ്പാട് തരുന്നു പരമ്പരാഗത അടക്കവും ദഹിപ്പിക്കുന്നതും തമ്മിലുള്ള പാരിസ്ഥിതിക പഠനങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ പിന്നീടുള്ള കാര്യങ്ങൾ എങ്ങനെ കൂടുതൽ സുസ്ഥിരമായ ബദലായി കണക്കാക്കുമെന്ന് കാണിക്കുന്നു അടക്കത്തിനായുള്ള സെമിത്തേരി ഭൂമിയുടെ ഉപയോഗം എന്നതുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ശരീരം ജീർണിക്കുമ്പോൾ ഉണ്ടാകുന്ന ശക്തമായ ഹരിതഗൃഹവാതകമായ മീഥീൻ പുറന്തള്ളൽ കുറയ്ക്കുകയും ചെയ്യുന്നു അതിനാൽ ദഹിപ്പിക്കുന്നതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നതും ശാസ്ത്രീയ ഉൾക്കാഴ്ചയുമായി ഒരുമിച്ച് നോക്കിയാൽ ശബത്തിന്റെ ലളിതമായ അടക്കം എന്നതിനെ മറികടക്കുകയും വിശുദ്ധി ഓർമ്മ ഐഡന്റിറ്റി ആത്മീയത എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന പ്രശ്നങ്ങളെയും തൊടുന്നുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ സംസ്കാരവും ദഹനവും തിരഞ്ഞെടുക്കുന്നത് കുറച്ച് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മതവിശ്വാസം പാരിസ്ഥിതിക പരിഗണന വ്യക്തിപരമായ താല്പര്യം എന്നിവയും ഉൾപ്പെടുന്നു അങ്ങനെ വിശ്വാസവും ശാസ്ത്രവും പാരമ്പര്യത്തോടുള്ള ആദരവും ഇന്നത്തെ ലോകത്തിന്റെ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ശവസംസ്കാര സമ്പ്രദായ രീതികളെ രൂപപ്പെടുത്തുന്നത് തുടരുന്നു ഇനി പലരും ചോദിക്കുന്ന മൂന്നാമത്തെ ചോദ്യം നോക്കാം ഇത് എന്റെ പുനരുദ്ധാന ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു ദൈവം എടുക്കുന്ന സമയത്ത് എനിക്ക് ശരീരം തരുമ്പോൾ എനിക്കുണ്ടാകുന്ന ശരീരത്തെ ഇത് എങ്ങനെ ബാധിക്കും ഇത് കാരണം എന്ത് സംഭവിക്കും നമുക്കതിനെക്കുറിച്ച് നോക്കാം ഒന്ന് കൊണ്ടുവന്നേരം പതിനഞ്ചിൽ നമ്മുടെ മഹത്വീകരിക്കപ്പെട്ട ശരീരങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുന്നത് വായിക്കാം ഇവിടെ ഇങ്ങനെയാ പറയുന്നത് മരിച്ചവരുടെ പുനരുദ്ധാനം അവണം തന്നെ നാം മരിക്കുമ്പോൾ നമ്മുടെ ശരീരം നിലത്ത് വിത്ത് വിതയ്ക്കുന്നത് പോലെ വിതയ്ക്കുന്നു പക്ഷേ അത് എന്നും ജീവിക്കുവാനായി ഉയർത്തെഴുന്നേൽക്കും നമ്മുടെ ശരീരം ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു അദ്രവത്വത്തിൽ ഉയർക്കുന്നു അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു തേജസ്സിൽ ഉയർക്കുന്നു ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു ശക്തിയിൽ ഉയർക്കുന്നു പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു ആത്മീക ശരീരം ഉയർക്കുന്നു പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതും അവരുടെ മനസ്സിൽ ഉള്ളതുമായ ചോദ്യം ഇതാണ് എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു ദൈവം എങ്ങനെ എന്റെ ശരീരം ഒന്നിച്ചു ചേർക്കും ശരി ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മനുഷ്യനെ സൃഷ്ടിക്കാൻ ദൈവം ആദ്യം മണ്ണും പൊടിയുമാണ് ഉപയോഗിച്ചത് മനുഷ്യനെ സൃഷ്ടിക്കാൻ ദൈവം മണ്ണും പൊടിയും ഉപയോഗിച്ചെങ്കിൽ നമ്മുടെ ശരീരം പുനർനിർമ്മിക്കാൻ പൊടിയോ ചാരമോ ഉപയോഗിക്കാൻ ദൈവം ശക്തനാണെന്ന് നിങ്ങൾ കരുതുന്നില്ലേ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ ലോകത്തിൽ പല ആൾക്കാരുടെ ശവം ഇല്ലാതെയായി പോയിട്ടുണ്ട് സിംഹത്താൽ കടിച്ചു കിറപ്പെട്ടോ കടലിൽ സ്രാവ് തിന്നോ ചിലത് യുദ്ധത്തിൽ പൊട്ടിത്തെറിച്ചോ അല്ലെങ്കിൽ കത്തി നശിച്ചോ അങ്ങനെ പലതും അതിനാൽ നമ്മുടെ ശരീരങ്ങൾ പല വിധത്തിൽ ഉപേക്ഷിക്കപ്പെട്ട രീതിയുടെ കാര്യത്തിൽ ദൈവം ഇവയിൽ ഒന്നും പരിമിതി ഉള്ളവനല്ല നിത്യതയിൽ നമുക്ക് വേണ്ടിയുള്ള ശരീരം ഒന്നുകൂടെ സൃഷ്ടിക്കാൻ പറ്റാത്ത രീതിയിൽ അവന്റെ കഴിവ് പരിമിതി ഉള്ളതുമല്ല അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത് ഇതാണ് ഒരാൾ മരിച്ചിട്ട് എത്ര കാലമായി എന്നത് പ്രശ്നമല്ല സമയത്തിനനുസരിച്ച് ഒരു ഘട്ടത്തിൽ നമ്മുടെ ശരീരം ചാരമായി മാറും നിങ്ങൾ ശാസ്ത്രം നോക്കിയാൽ മൃദുവായ ശരീരം ധ്രവിക്കാൻ സമയമെടുക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ സമയം എടുത്തേക്കാം അസ്ഥിക്കൂടെ മാത്രം ശേഷിക്കുന്ന നിലയിലേക്ക് നമ്മുടെ ശരീരം മുഴുവനും ജീർണിക്കാൻ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം നമ്മുടെ അസ്ഥിക്കൂടെ പൂർണ്ണമായും പൊടിയായി ജീർണിക്കാൻ പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ എടുത്തേക്കാം ശവപ്പെട്ടി വെച്ച മണ്ണ് ശവപ്പെട്ടിയുടെ ഗുണനിലവാരം അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും ശരി നമ്മുടെ ശരീരം പൂർണ്ണമായും പൊടിയായി മാറാൻ പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ എടുത്തേക്കാം അതുകൊണ്ട് ഒരാൾ മരിച്ചിട്ട് എത്ര നാളായി എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് സത്യം എന്താണെന്ന് പറഞ്ഞാൽ അവരവസാനം പൊടിയായി തന്നെ മാറും എന്നതാണ് നാം എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ ചിലപ്പോ നാളെയോ അടുത്ത വർഷമോ ദൈവം വന്നാൽ നമ്മൾ മരിച്ചില്ലായെങ്കിൽ ഇത് സംഭവിക്കില്ല അപ്പോൾ ഇതിന് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരം അടക്കിയെന്നോ ദഹിപ്പിച്ചോ എന്നത് സംബന്ധിച്ച് പുനർനിർമ്മിക്കാൻ ദൈവത്തിൻ്റെ കഴിവ് അല്ലെങ്കിൽ ശക്തി പരിമിതപ്പെട്ടതല്ല ശരീരം ജീർണിക്കുന്നതിനെക്കുറിച്ച് ശാസ്ത്രീയ പഠനം പറയുന്നത് താപനില ഈർപ്പം സൂക്ഷ്മാണുക്കളുടെ സാന്നിധ്യം എന്നിവയുൾപ്പെടെ നിരവധി ഘടകങ്ങളാണ് ഈ പ്രക്രിയ സംഭവിക്കുന്നത് മനുഷ്യ ശരീരം ക്രമേണ എങ്ങനെയാണ് ചെറിയ ചെറിയ പൊടിയായി മാറുന്നതെന്ന് അവർ വിശദീകരിക്കുന്നു ഒടുവിൽ വളരെ വ്യത്യസ്തമായ ഒരു പ്രക്രിയയിൽ വീണ്ടും ഭൂമിയുടെ ഭാഗമായി മാറുന്നു അതോടൊപ്പം തിരുവഴുത്തുകൾ ഭൂമിയിലെ ജീവിതം വളരെ ചുരുക്കമെന്നതിനെ കുറിച്ചും നിത്യജീവന്റെ വാഗ്ദത്തത്തെക്കുറിച്ചും ആശ്വാസകരമായ വീക്ഷണം നൽകുന്നുണ്ട് ഒന്നും കുരുന്നീർ പതിനഞ്ചിന് നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിനാല് വരെ മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് പൗലോസ് പറയുന്നു മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ്ണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു അദ്രവത്വത്തിൽ ഉയർക്കുന്നു അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു തേജസ്സിൽ ഉയർക്കുന്നു ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു ശക്തിയിൽ ഉയർക്കുന്നു പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു ആത്മീക ശരീരം ഉയർക്കുന്നു പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട് ഭൗതിക ശരീരം നശിക്കുകയും മണ്ണിലേക്ക് മടങ്ങുകയും ചെയ്താലും ഭൗതികതയെ മറികടക്കുന്ന ഒരു നിത്യത രൂപപ്പെടുമെന്ന് ക്രിസ്ത്യൻ വിശ്വാസത്തെ ഈ ഭാഗം കാണിക്കുന്നു നിത്യത എല്ലാ വിശ്വാസികൾക്കും വാഗ്ദാനം ചെയ്യുന്നു അതിനാൽ നാലാമത്തെയും ഏറ്റവും അവസാനത്തെയും ചോദ്യം നോക്കാം ദഹിപ്പിക്കുന്നത് എനിക്ക് അനുയോജ്യമാണോ എന്ന് എങ്ങനെ തീരുമാനിക്കാം ഇപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് ഇത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതോ ഒരുപക്ഷെ അറിയാവുന്ന ആരെങ്കിലും ഇതൊരു ഓപ്ഷനായി പരിഗണിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട് ആദ്യത്തെയും ഏറ്റവും പ്രധാനമായ കാര്യം നിങ്ങൾ മരിക്കുന്ന സമയത്ത് ഏത് തരത്തിലുള്ള ശവസംസ്കാരമാണ് ഏത് തരത്തിലുള്ള സ്മരണയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ആദ്യമേ മനസ്സിലാക്കുക ചാരമൊരു കുടത്തിലാണെങ്കിൽ നിങ്ങൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റാം പക്ഷേ ശ്മശാനത്തിലെ ഒരു ശവകുടീരത്തിലടക്കം ചെയ്ത് ഒരു തലക്കല്ലോ മറ്റെന്തെങ്കിലുമോ വെച്ചാൽ ചിലപ്പോൾ ആ സ്ഥലത്ത് പ്രിയപ്പെട്ടവർ മടങ്ങി വന്ന് നിങ്ങളെ ഓർക്കുന്ന ഒരു സ്ഥലമാകാം ഇപ്പോൾ നിങ്ങളുടെ ശരീരം അവിടെ ഉണ്ടെന്നും നിങ്ങളുടെ ആത്മാവ് പോയി എന്നും അറിയാം എന്നാൽ ചിലപ്പോൾ അത് പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം നൽകാനും നിങ്ങളുടെ സെമിത്തെക്ക് മടങ്ങാനും നിങ്ങളെക്കുറിച്ചുള്ള മനോഹര ഓർമ്മകൾ ആസ്വദിക്കാനും കഴിയും നിങ്ങൾ ദഹിപ്പിക്കുന്നത് ഒരു ഓപ്ഷനായി തിരഞ്ഞെടുത്താൽ ഇത് സാധ്യമല്ല എന്നാൽ നേരത്തെ രീതിയിൽ ഞാൻ വീണ്ടും ചോദിക്കുന്നു ദഹിപ്പിച്ചതിന്റെ ചാരം ഒരു പാത്രത്തിൽ മതിയോ അത് നിങ്ങളെ മരണസമയത്ത് ആളുകൾ വന്ന് നോക്കാൻ ഒരു തുറന്ന ശവപ്പെട്ടി ഉണ്ടായിരിക്കണമെന്നും അവസാനമായി നിങ്ങളോട് വിട പറയാനും നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങൾ അവരുടെ ജീവിതത്തെയും എങ്ങനെ സ്വാധീനിച്ചു വന്നതിനെയും സ്മരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ മരണശേഷം മൃതദേഹം ദഹിപ്പിക്കുന്നതാണ് ശരിയായ രീതിയെന്ന് ബൈബിൾ വ്യക്തമായി പരാമർശിക്കുന്നില്ല അതിനാൽ തിരുവെടുത്തുകളിൽ നേരിട്ടുള്ള നിരോധനമോ ദഹിപ്പിക്കുന്നതിനും പ്രത്യേക അംഗീകാരമോ ഇല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അടക്ക രീതികളെല്ലാം പൊതുവെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന രീതിയിലാണ് ഉദാഹരണത്തിന് അബ്രഹാം ഇസഹാക്ക് യാക്കോബ് യോസഫ് തുടങ്ങിയ പഴയ നിയമത്തിലെ ശ്രദ്ധേയരായ വ്യക്തികൾ അടക്കം ചെയ്യപ്പെട്ടു പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ ശരീരം ഒരു കല്ലറയിൽ അടക്കം ചെയ്തു ബൈബിളിൽ ശവസംസ്കാരത്തെക്കുറിച്ച് നേരിട്ടുള്ള പരാമർശമില്ലാത്തതുകൊണ്ട് ക്രിസ്ത്യൻ തത്വങ്ങളെയും സഭാ പാരമ്പര്യങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള വ്യാഖ്യാനത്തിലേക്ക് നമ്മളെ നയിക്കുന്നു ശരീരത്തെ പരിശുദ്ധാത്മാവിന്റെ ആലയമായി കാണുന്നതിനാൽ ഒന്നുകൊന്നേർ ആറിന്റെ പത്തൊൻപത് ഇരുപത് മരണശേഷം അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്ന് ചിലർ വാദിക്കുന്നു ഭൗതിക ശരീരം എങ്ങനെയും പൊടിയിലേക്ക് മടങ്ങുന്നതിനാൽ നിങ്ങളെ പൊടിയിൽ നിന്ന് എടുത്തിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പൊടിയിലേക്ക് മടങ്ങും ഉൽപ്പത്തി മൂന്നിന്റെ പത്തൊൻപത് ആ സ്വാഭാവിക പ്രക്രിയയെ കുറച്ച് വേഗത്തിലാക്കാൻ വേണ്ടി സ്വീകാര്യമായ മാർഗമാണ് ദഹനം അത് വളരെ ബഹുമാനത്തോടെയാണ് ചെയ്യുന്നത് എന്ന് വാദിക്കുന്നു ചില ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ദഹിപ്പിക്കുന്നതിന് നേരത്തെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ദഹിപ്പിക്കുന്നത് എങ്ങനെയെങ്കിലും പുനരുദ്ധാനത്തിന് തടസ്സമാകും എന്നായിരുന്നു ആശങ്ക എന്നിരുന്നാലും സമയമെടുത്താണെങ്കിലും ഈ വിഭാഗങ്ങളിൽ പലരും അവരുടെ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുന്നു മരണശേഷം ശരീരത്തിന്റെ ശാരീരിക അവസ്ഥ പരിഗണിക്കാതെ തന്നെ പുനർജീവിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് തിരിച്ചറിഞ്ഞു ഉദാഹരണത്തിന് കത്തോലിക്ക സഭ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഔദ്യോഗികമായി ദഹിപ്പിക്കുന്നത് അനുവദിച്ചു പുനരുദ്ധാനത്തിന് ഇത് വിഷയമല്ല ക്രിസ്ത്യൻ വിശ്വാസത്തിന് വിരുദ്ധമായ ഒന്നുമില്ല എന്ന് കാരണങ്ങൾ നൽകി എന്നിരുന്നാലും മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നതിനെയാണ് സഭ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ശവസംസ്കാരം സംബന്ധിച്ച തീരുമാനം വ്യക്തിപരമായ വിവേചനത്തിനും വ്യക്തിപരമായ വിശ്വാസത്തിനും ക്രിസ്തീ വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ വിശ്വാസങ്ങൾക്കും വിട്ടുകൊടുക്കുന്നു ദഹിപ്പിക്കുന്നത് ബഹുമാനത്തോടെ നടത്തുകയും പുനരുദ്ധാനത്തിന്റെ സിദ്ധാന്തം നിഷേധിക്കാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം അത് സ്വീകാര്യമായി പരിഗണിക്കപ്പെടുന്നു ദഹിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ശവസംസ്കാര ചടങ്ങുകളുടെ കാര്യത്തിൽ ബൈബിളുമായ സ്ഥിരത നോക്കുമ്പോൾ ഈ വിഷയത്തിൽ യേശുക്രിസ്തുവിന്റെ പ്രത്യേക നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ അല്ല ക്രിസ്തു മതത്തിന്റെ പൊതുതത്വങ്ങളുടെയും അടിസ്ഥാന വിശ്വാസങ്ങളിലൂടെയും കാര്യം മനസ്സിലാക്കണം സുവിശേഷങ്ങളിൽ യേശു പ്രത്യക്ഷമായി എവിടെയും അടക്കത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ദഹിപ്പിക്കുന്നതിനെക്കുറിച്ചോ പഠിപ്പിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ കൂടുതലും രക്ഷ ദൈവരാജ്യം വിശ്വാസം സ്നേഹം മാനസാന്തരം എന്നിവയിൽ കേന്ദ്രീകരിച്ചിരുന്നു ക്രിസ്ത്യ വിശ്വാസത്തിൽ ശരീരത്തെ ദൈവത്തിന്റെ സൃഷ്ടിയായും പരിശുദ്ധാത്മാവിന്റെ ആലയമായും ബഹുമാനിക്കുന്നു ഒന്ന് കുറഞ്ഞ ആറിന്റെ പത്തൊൻപത് ഇരുപത് അതുപോലെ മരിച്ചവരുടെ പുനരുദ്ധാനത്തിലുള്ള വിശ്വാസം യേശുവിന്റെ പുനരുദ്ധാനത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു വിശ്വസിക്കുന്ന എല്ലാവരുടെയും ഭാവി ഈ പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയും വാഗ്ദാനവുമായി ഇത് കാണുന്നു യോഹനാൻ പത്തൊൻപതാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാല്പത്തിരണ്ട് വരെ അക്കാലത്തെ പരമ്പരാഗത ശവസംസ്കാര രീതിയുടെ ഒരു ഉദാഹരണമാണ് ബൈബിൾ സംസ്കാരവും ക്രിസ്തീ വിശ്വാസം അനുസരിച്ച് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല മരണശേഷം ശരീരം സൃഷ്ടിക്കുകയും പുനരുത്ഥാനത്തിൽ പ്രത്യാശ നിലനിർത്തുകയും ചെയ്യണം എന്നതാണ് പ്രധാനം മരണത്തിൻ്റെ ആത്മീയ പ്രാധാന്യത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലാതെ ശരീരം നീക്കുന്ന രീതിയിലല്ല ഒരു വ്യക്തി ഉൾപ്പെടുന്ന പ്രത്യേക വിഭാഗത്തിൻ്റെയോ വിശ്വാസ സമൂഹത്തിൻ്റെയോ പാരമ്പര്യങ്ങളും പഠിപ്പിക്കലുകളും മാർഗനിർദ്ദേശങ്ങളും പരിഗണിക്കേണ്ടത് പ്രധാനമാണ് കാരണം വ്യത്യസ്ത ഗ്രൂപ്പുകൾക്ക് ഈ പ്രശ്നങ്ങളുടെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരിക്കാം ചുരുക്കത്തിൽ ദഹിപ്പിക്കുന്നതോ ശവസംസ്കാരമോ സംബന്ധിച്ച് ബൈബിളുമായി പൊരുത്തപ്പെടാൻ ഏഷ്യവിൽ നിന്നുള്ള നേരിട്ടുള്ള നിർദ്ദേശത്തെയോ കൽപ്പനകളോ അടിസ്ഥാനമാക്കിയിട്ടുള്ളതല്ല മറിച്ച് ഈ ആചാരങ്ങൾ ക്രിസ്ത്യൻ അന്തസ്സും ശരീരത്തിലുള്ള ആദരവും പുനരുദ്ധാനത്തിലുള്ള വിശ്വാസവും സംബന്ധിച്ച് എങ്ങനെ നടപ്പാക്കപ്പെടുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മൾ ആരും മരണത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാരാണ് അല്ലെ നമ്മൾ ആരും അതിനെക്കുറിച്ച് ചിന്തിക്കാനും ആഗ്രഹമില്ലാത്തവരാ ഈ വീഡിയോയിലെ ഈ നാല് ചോദ്യങ്ങൾ നിങ്ങൾക്ക് നല്ല വ്യക്തത നൽകിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ